ഹായ്, അൻഷ 360 വ്ലോഗ്സ്. ഇന്ന് മെയ് 1 തൊഴിലാളികളുടെ ദിനമാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ തൊഴിലാളികൾക്കും മെയ് ദിനാശംസകൾ. അവരുടെ ജോലി സമയം 8 മണിക്കൂറായി കുറച്ചതിലുള്ള സന്തോഷം കൊണ്ട് കൊണ്ടാടുന്നൊരു ദിവസമാണ് മെയ് 1 എന്ന് പറയുന്നത്. പക്ഷേ ഇന്നും തൊഴിലാളികൾ പല സ്ഥലങ്ങളിലും പീഡനം അനുഭവിക്കുന്നുണ്ട്. ഇന്ന് ലോകത്തിൻ്റെ സമ്പദ്ഘടനയുടെ എക്കോണമിയുടെ ഏറ്റവും വലിയൊരു അവിഭാജ്യ ഘടകം തന്നെയാണ് തൊഴിലാളികൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും മുതലാളിമാരാവാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ തൊഴിലാളികളെ നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമേ മുതലാളികളായി മാറാനും സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു സത്യം മനസ്സിലാക്കണം. പക്ഷേ പലരും ചൂഷണം ചെയ്യുകയാണ് ഇന്നും തൊഴിലാളികളെ. അവരുടെ തൊഴിലെടുക്കുന്ന സ്ഥലങ്ങളിൽ ആവശ്യമായിട്ടുള്ള വേതനം കൊടുക്കുവാൻ ഇന്നും പലരും മടിക്കുകയാണ്. വർഷങ്ങളോളം ജോലി ചെയ്തിട്ട് പോലും അവരുടെ വേതനത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനൊന്നും സാധിച്ചിട്ടില്ല. പലരും അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട്, ബുദ്ധിമുട്ടുകൾ കൊണ്ട് ജീവിച്ചു പോവുകയാണ്. കാരണം ഇനി വേറൊരു സ്ഥലത്ത് ജോലി കിട്ടുമോ, ഇതേപോലുള്ള ഒരു അന്തരീക്ഷം കിട്ടുമോ എന്നുള്ള ഒരു ചിന്ത അവരിൽ ഉള്ളത് കൊണ്ടാണ് അവർ സഹിച്ച് നിന്നു പോകുന്നത്. ആത്മാർത്ഥമായി ജോലിയെടുക്കുന്നവർക്ക്, ആത്മാർത്ഥമായി പണിയെടുക്കുന്നവർക്ക് തൻ്റെ കമ്പനി രക്ഷപ്പെടണം, അല്ലെങ്കിൽ തൻ്റെ മുതലാളി രക്ഷപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നവരെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള വേതനങ്ങൾ കൊടുക്കാൻ എല്ലാ മുതലാളിമാരും ശ്രദ്ധിക്കുക. ഈ തൊഴിലാളി ദിനത്തിൽ വേതനം പറയുമ്പോൾ പലരും പറയുന്നതാണ്, കമ്പനി നഷ്ടത്തിലാണ്, ബിസിനസ് നഷ്ടത്തിലാണ്, വലിയ ലാഭത്തിലൊന്നും അല്ല എന്ന്. തൊഴിലാളികൾ സാലറി ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ കൂട്ടിത്തരണം എന്ന് പറയുമ്പോൾ പറയുന്ന കാര്യം ഇതാണ്. പക്ഷെ അവരുടെ ആഡംബരങ്ങൾ നടത്തുന്നതിനോ, അവർക്ക് വസ്തുക്കൾ മേടിക്കുന്നതിനോ, വീടുകൾ വാങ്ങുന്നതിനോ, അല്ലെങ്കിൽ കാറുകൾ വാങ്ങുന്നതിനോ, അല്ലെങ്കിൽ ടൂറ് പോകുന്നതിനോ ഒന്നിനും ഒരു കുഴപ്പവുമില്ല. അടുത്തിടയ്ക്ക് പൃഥ്വിരാജ് പറഞ്ഞ കണക്ക്, കല്യാൺ സിൽക്സിൻ്റെ അംബാസഡർ ആണല്ലോ പൃഥ്വിരാജ്, അദ്ദേഹത്തിനുമായിട്ട് എഗ്രിമെൻ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ മുതലാളി പറയുന്നത് വലിയ നഷ്ടത്തിലാണ് കമ്പനി എന്ന് പറയും. എന്ന് പറഞ്ഞിട്ടാണ് എഗ്രിമെൻ്റ് ഒപ്പിടുന്നത്. അപ്പോഴത്തേക്കിനും കൂട്ടി ചോദിക്കാൻ പറ്റത്തില്ല പൃഥ്വിരാജിന്, നഷ്ടത്തിൽ പോകുന്ന കമ്പനിയിൽ ഇനി എനിക്ക് കൂട്ടിത്തരണമെന്ന് പറയാൻ പറ്റത്തില്ല. അടുത്ത സമയം തന്നെ അവർ പറയും, നമ്മളിനി അടുത്ത മാസം ഒരു ഷോറൂം ഉദ്ഘാടനം നടത്തുന്നുണ്ട് ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞ് തമാശ രൂപേണ പൃഥ്വിരാജ് പറഞ്ഞതാണെങ്കിലും, ഒരു തൊഴിലാളിയുടെ നിശ്ചിതമായിട്ടുള്ള വേതനത്തിൽ നിന്ന് കുറച്ചൊന്ന് കൂട്ടിക്കൊടുക്കുവാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മിക്കവർക്കും സാധിക്കുന്ന ഒരു കാര്യമില്ല. അവർ സന്തോഷിച്ചോട്ടെ, അവർ ഇട്ട പൈസ ഇട്ടതാണ്, അവർ ക്യാപിറ്റൽ ഇട്ട് തുടങ്ങിയ ബിസിനസ്സാണ്, അത് വിജയിക്കുന്നതിനുള്ള കഴിവും അവർക്കാണ്. പക്ഷേ അതിൽ തൊഴിലാളികളുടെ പങ്കെടുക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ തൊഴിലാളികൾ അവരുടേതായിട്ടുള്ള കഴിവിനെയും കൂടി പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ് ആ ബിസിനസ് വളരുന്നത് എന്നുള്ളൊരു കാര്യവും കൂടി മുതലാളിമാർ മനസ്സിലാക്കുക. തൊഴിലാളികൾക്കും അവർക്കും ആവശ്യമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ കിട്ടുന്നുണ്ടോ, അവരുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കൂടി മനസ്സിലാക്കി മുമ്പിലോട്ട് പോകുമ്പോൾ, രണ്ടുപേരും തമ്മിലുള്ളൊരു ടേംസിൽ പോകുമ്പോൾ മാത്രമേ ആ ഒരു ബിസിനസ്സിന് വിജയം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരുപാട് നാൾ നമ്മൾ ഉണ്ടാക്കുമായിരിക്കാം, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ തൊഴിലാളി ദിനത്തിൽ പറയുവാനുള്ളത്, തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ മുതലാളിമാർ കൊടുക്കുക, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കുക. ഇല്ലെന്നല്ല, ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് മനസ്സിലാക്കി ചെയ്യുന്നവരുണ്ട്. ഒരുപാട് പേര് നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ, ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടില്ലേ, നല്ല സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കാറ് വാങ്ങിക്കൊടുക്കുന്നു, വീട് വാങ്ങിക്കൊടുക്കുന്നു. ഇപ്പം അങ്ങനെയൊന്നും തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വേതനം കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പലർക്കും പറയാൻ മടിയാണ്, അവർക്ക് ചോദിക്കാൻ മടിയാണ്. ലേബർ കോർട്ടുകളുണ്ട്, പക്ഷേ ലേബർ കോർട്ടുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഈ ജോലി കിട്ടുമോ, അവരിൽ നിന്ന് പിന്നെ അങ്ങനെയുള്ളൊരു സമീപനം കിട്ടുമോ എന്നുള്ള ഡൗട്ടുള്ള ഒരുപാട് തൊഴിലാളികളുണ്ട്. അപ്പോൾ അങ്ങനെ പോകാൻ മടിയുള്ള ഒരുപാട് തൊഴിലാളികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കുക. തൊഴിലാളികളുണ്ടെങ്കിലേ മുതലാളിയുള്ളൂ, മുതലാളിയുണ്ടെങ്കിലേ തൊഴിലാളിയുള്ളൂ എന്ന് തൊഴിലാളികളും മനസ്സിലാക്കുക. അതുകൊണ്ട് ആത്മാർത്ഥമായി നോക്കുന്ന മുതലാളിമാരെ, നമ്മളെപ്പോഴും മുതലാളിമാരെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. മുതലാളിമാരുമുണ്ട്, നല്ല മുതലാളിമാരുണ്ട്. അങ്ങനെ ആത്മാർത്ഥമായി തങ്ങളെ കാര്യങ്ങളെ നോക്കുന്ന, തൊഴിലാളികളെ ശ്രദ്ധിക്കുന്ന മുതലാളിമാരുണ്ടെങ്കിൽ അവരെ ഒരിക്കലും ചതിക്കരുത്, അല്ലാത്തവരെയും ചതിക്കരുത്, നമ്മൾ വഞ്ചിക്കുകയും ചെയ്യരുത്. നമ്മൾ നമ്മുടെ കാര്യം, നമ്മളിപ്പോൾ എവിടെയാണോ ജോലി ചെയ്യുന്നത്, അവിടെ നമുക്ക് കഷ്ടമാണെങ്കിലും, ആ നമ്മൾ എവിടെ അവിടുന്ന് ഇറങ്ങുന്ന ഒരു 5 മിനിറ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും, അവിടെ നമ്മൾ ഒരിക്കലും അവരെ നമ്മൾ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യരുത്. കാരണം പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ അതിനുള്ള ഫലമായിരിക്കും പിന്നെ നമ്മൾക്ക് ദൈവം തരുന്നത്. അതുകൊണ്ട് കഷ്ടമാണെങ്കിൽ നമ്മൾ അവിടുന്ന് ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യാതെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, നല്ലൊരു സ്ഥലം തന്നെ ദൈവം നമുക്ക് തരുന്നതായിരിക്കും. അഥവാ കുഴപ്പമില്ലാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവുകയാണെങ്കിൽ, ആ മുതലാളിമാരോട് നമ്മൾ നല്ല രീതിയിൽ കൂറ് കാണിക്കുകയും വേണം. കാരണം അവരെ ബിസിനസ് ഉണ്ടെങ്കിലേ നമുക്ക് അന്നം കഴിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളെ കാത്ത് നമ്മളെ കുടുംബമുണ്ട്, കുട്ടികളുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പിലോട്ട് പോവുക. അപ്പോൾ എല്ലാ തൊഴിലാളികൾക്കും നല്ലൊരു ദിനമാകട്ടെ, മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ.